മലപ്പുറം ജില്ലയിലെ എൽപി സ്കൂളുകളിൽ തീർത്ത അത്തപ്പൂക്കളങ്ങളിൽ ഏറ്റവും വലിയ പൂക്കളം തീർത്തത് കൽപ്പകഞ്ചേരി പറവന്നൂർ ഇഎംഎഎൽപി സ്കൂളിലാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്കൂൾ മുറ്റത്ത് 8 മീറ്റർ വിസ്തീർണ്ണമുള്ള ഭീമൻ പൂക്കളമാണ് തീർത്തത്. ഓരോ ആഘോഷവേളകളും അർത്ഥവത്തായ രീതിയിലും വ്യത്യസ്തതയോടും കൊണ്ടാടാറുള്ള പറവന്നൂർ ഇഎംഎഎൽപി സ്കൂളിൽ ഇത്തവണ ഓണവും പെരുന്നാളും ഒന്നിച്ചെത്തിയപ്പോൾ വ്യത്യസ്തമായ പരിപാടികളോടെയാണ് കൊണ്ടാടിയത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും സ്കൂളിന്റെ ആഘോഷത്തിൽ പങ്കുചേർന്നത് പരിപാടികൾക്ക് ഉത്സവ ഛായ പകർന്നു. അത്തപ്പൂക്കളം ഒരുക്കിക്കൊണ്ടാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കാലത്ത് 9 മണിക്ക് ആരംഭിച്ച പൂക്കളമൊരുക്കൽ ഉച്ചയോടെയാണ് പൂർത്തിയായത്. ഇതിന് ഒരു കാരണവുമുണ്ട്. 50 കിലോ പൂക്കൾ കൊണ്ട് 8 മീറ്റർ വിസ്തൃതിയുള്ള പൂക്കളമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്കൂൾ മുറ്റത്ത് ഒരുക്കിയത്. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ എൽപി സ്കൂളുകളിൽ തയ്യാറാക്കിയതിൽ വെച്ച് ഏറ്റവും വലുതും ഭംഗിയുമുള്ള പൂക്കളം ഇതാണെന്ന് അധ്യാപകൻ സിറാജുദ്ദീൻ അവകാശപ്പെട്ടു. 8 മീറ്റർ വിസ്തൃതിയുള്ള ഒരു പൂക്കളമാണ് ഞങ്ങൾ ഈ സ്കൂളിന്റെ മുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ വിവരമറിഞ്ഞ് നാടിന്റെ പല ഭാഗത്തു നിന്നും പലരും കാണാൻ എത്തിത്തുടങ്ങി. ഈ ഇത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം പകരുന്നുണ്ട്. 10-ലധികം പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഭീമൻ പൂക്കളം കാണാൻ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് സ്കൂളിലെത്തുന്നത്. പൂക്കളം തീർക്കുന്നതോടൊപ്പം കുട്ടികളുടെ കൈവെള്ളയിൽ അമ്മമാർ തന്നെ മൈലാഞ്ചി അണിച്ചു നൽകി ആഘോഷങ്ങളുടെ പൊലിമ കൂട്ടി. അതോടൊപ്പം വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സര പരിപാടികളും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ഫാത്തിമ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മതസൌഹാർദ്ദത്തിന്റെ ആഘോഷവേളകളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ അധ്യാപകർക്ക് ഏറെ സംതൃപ്തിയുണ്ടെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ വി രാജേഷ് പറഞ്ഞു. പൂക്കളവും അതേപോലെ തന്നെ പെരുന്നാൾ വിഭവങ്ങളോട് കൂടിയിട്ടുള്ള ഓണസദ്യയും അങ്ങനെ കുട്ടികളും എല്ലാവരും ഈ ഒരു ഓണം പെരുന്നാൾ പരിപാടി ഒന്നിച്ച് മതസൌഹാർദ്ദത്തിന്റെയും അതേപോലെ തന്നെ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആ ഒരു നാളിലേക്ക് വീണ്ടും പോകുന്ന ഒരു കാഴ്ച വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ടി സിറാജുദ്ദീൻ, ടി ഇസ്മയിൽ, എ കെ എം എ മജീദ, കെ മുഹമ്മദ്, സുരയ്യ, ബൽക്കീസ് എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുത്തനത്തണി.